ഇവിടേക്ക് എത്തിയിട്ടുള്ളത്? ചേട്ടാ, നിങ്ങൾ ഈ സംഭവം ഇല്ലില്ല, നമ്മളിപ്പോ വന്നോളൂ. സംഭവം നടക്കുന്നത് നീ പറഞ്ഞ അടുത്തന്നുള്ളവരാണ്, സംഭവം കണ്ടാളാണ് ഈ പറയുന്നത്. അപ്പൊ നിരവധി ആളുകൾ ഈ സമയത്ത്, അതായത് ഈ സംഭവം അറിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ കൂടുതലും ഇവിടെ ഉള്ളത്. ഇവിടുത്തെ വിദ്യാർത്ഥികളടക്കം പുറത്ത് നിൽക്കുന്നുണ്ട്. പല ആളുകളും ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. എന്തായാലും ഈ 5000-ത്തോളം പേർ ഇതിൽ പങ്കെടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സംഭവത്തിന്റെ, അതായത് ഇവിടെ ഇങ്ങോട്ടേക്ക് ഈ പരിപാടി നടക്കുന്ന സമയത്ത് ഇവിടെ ഫുഡ് എത്തിക്കുന്ന ക്യാൻറ്റീൻ ജീവനക്കാർ, പക്ഷേ ഇവിടെ മഴ എന്നൊരു സംഭവം ഉണ്ടായില്ല. ഒരു ചെറിയ ചാറ്റിൽ വന്ന് അത് അപ്പം തന്നെ തീരം ചെയ്തു. ഞാൻ 3-4 ട്രിപ്പാണ് ഞാൻ ഹോസ്റ്റലിൽ ഞാൻ ഭക്ഷണം കൊണ്ടുപോകുന്ന ഒരാളാണ്. ഈ വഴി കൂടെ 1 വർഷമായിട്ട് ഞാൻ അങ്ങനെ ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്നു 3 പേരെ ഞാൻ ഹോസ്പിറ്റലിൽ ഞാൻ കാറിൽ കയറ്റി വിട്ടു. സെക്യൂരിറ്റി എന്ന് വെച്ചാൽ സെക്യൂരിറ്റി കൊടുത്താലും ഞാൻ കുറച്ചാച്ചാൽ ആൾക്കാരെ കയറ്റി വിടാൻ പറ്റുള്ളൂ. അപ്പൊ തിക്കുന്നവരിൽ ഇത് അണ്ടർഗ്രൗണ്ടാണ്. അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ എന്തായാലും മൂക്കുത്തിയേ പോവുള്ളൂ. അപ്പോൾ ഒരു പെൺകുട്ടിയുടെ തല പൊട്ടിയുണ്ടായിരുന്നു, വേറെ 2 പേരുടെ മൂക്ക് ചതഞ്ഞ് ഇതായിണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ 2 ആൺപിള്ളേരെ, അത് ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്നൊന്നും എനിക്കറിയില്ല, ഇവിടുന്ന് കയറ്റി വിടാണ് ചെയ്തത്. അവരൊക്കെ മൂക്ക് ചതഞ്ഞേക്കണ്, കണ്ണിന് പരിക്ക് വെച്ചിട്ടുണ്ട് ഒക്കെ ആയിട്ടാണ് പോയിക്കണത്. അതിപ്പോൾ ഞാൻ പറയണത് അണ്ടർഗ്രൗണ്ട് ആയതിൻ്റെ പേരിൽ തള്ളിച്ച് വരുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ടത് സെക്യൂരിറ്റിക്കാരുടെ കടമയാണ്. പക്ഷെ ഞാൻ 3-4 പേരെ ഞാൻ കാറിൽ കയറ്റി വിട്ടു, പിടിച്ച് സഹായിച്ചു കൊടുത്തു. പക്ഷെ നമ്മ അങ്ങോട്ട് പോയില്ല, ഇവിടെ ഇവിടുന്ന് തന്നെ ഓരോരുത്തർ വരുമ്പോൾ ഹെൽപ്പ് ചെയ്ത് നമ്മൾ വണ്ടിക്ക് കയറ്റി വിട്ടു. അപ്പോഴേക്ക് ആംബുലൻസ് വന്നു, ആംബുലൻസിൽ കയറ്റി വിട്ടു. പിന്നെ 5-6 പോലീസുകാർ സാറന്മാരുണ്ടായിരുന്നു. അപ്പം നമ്മളിങ്ങനെ സംഭവിക്കുന്ന അവർക്കും അറിയില്ലല്ലോ. അതിൻ്റെ പേരിൽ അത്യാവശ്യം പോലീസുകാർ അവിടെ ഒക്കെ ഉണ്ടായിരുന്നു, സാറന്മാർ വണ്ടിയിൽ, അവരും വന്നു പെട്ടെന്ന് കയറ്റി വിട്ടു. പക്ഷേ ഇവിടുന്ന് പോകുമ്പോൾ ആരും മരിച്ചിട്ടൊന്നും ഉണ്ടായില്ല എൻ്റെ അറിവിൽ. പക്ഷെ ഡേഞ്ചറായിരുന്നു ചിലവർക്കൊക്കെ. വലിയ പരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂക്കിടിച്ച് പിന്നെ തലയിടിക്കുമ്പോൾ അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ അവസ്ഥ അറിയാമല്ലോ. നമ്മൾ ഇപ്പോൾ തലയിടിക്കണത് നല്ല സ്പോട്ടിൽ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ ഇവിടുന്ന് പോകുമ്പോൾ ജീവനുണ്ട് എന്തായാലും. ഞാൻ പോകുമ്പോൾ ചിലവർക്ക് നല്ല പരിക്കുണ്ടായിരുന്നു. ഞാൻ വരുന്ന സമയത്ത് നല്ല തിരക്ക്, 10-2000 പിള്ളേർ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. 2000 പിള്ളേർ ഇവിടുന്നല്ലേ വന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ അറ്റത്തൊക്കെ ഇവിടെയൊക്കെ നിറഞ്ഞിരിക്കുമായിരുന്നു പിള്ളേർ. പിന്നെ ഇവിടുന്ന് ഈ സൈഡിൽ നിന്ന് വന്ന്